കേരളത്തിൽ 16 ഡിഗ്രി തണുപ്പാണ് ഈ വരുന്ന ഡിസംബർ ജനുവരി കാലയളവിൽ കാലാവസ്ഥയായിട്ട് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. ഗപ്പികളെ സംബന്ധിച്ചിടത്തോളം, മറ്റേത് അലങ്കാരി മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരെ മോശം ഒരു കാലാവസ്ഥയാണ് വരുന്നത്. രോഗങ്ങളൊക്കെ വളരെയേറെ പിടിപെടാൻ സാധ്യതയുള്ള, രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലാവസ്ഥയാണ് ഈ വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മത്സ്യങ്ങളെ കെയർ ചെയ്തെടുക്കേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഗപ്പി ഫാമിംഗ് സീരീസിൽ വരുന്ന ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമുക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ വളർത്തുന്ന രീതികളിലും നമ്മൾ കൊടുക്കുന്ന ഫുഡുകളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാട്ടർ ചേഞ്ച് മുതലായ കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗപ്പി ഫാമിംഗ് സീരീസിലെ 8-ാമത്തെ വീഡിയോ ആയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മളിനി വരാൻ പോകുന്ന, കേരളത്തിൽ വരാൻ പോകുന്ന തണുപ്പിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഗപ്പികളെ കെയർ ചെയ്യേണ്ടത്, തണുപ്പ് പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഗപ്പി ഫാമിംഗ് സീരീസിൽ ഇതിന് മുന്നേ നമ്മൾ 7 വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഗപ്പി ഫാമിംഗ് സീരീസിൽ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒരുപാടെണ്ണം ഇനി പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഞെക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് ടിക്ക് ചെയ്യുക. എല്ലാ ചൊവ്വയും വെള്ളിയും നമ്മൾ വീഡിയോസ് വൈകുന്നേരം 7 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിടത്തോളം വളരെയേറെ കൂടുതൽ തണുപ്പാണ് ഈ ഡിസംബർ ജനുവരി, നവംബർ അവസാനം മുതൽ ഡിസംബർ ജനുവരി കാലയളവിൽ കാലാവസ്ഥയായിട്ട് പ്രവചരിച്ചിരിക്കുന്നത്. കേരളത്തിൽ 16 ഡിഗ്രി വരെ താഴാം എന്നാണ് കാലാവസ്ഥാ പ്രവചനം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോഴേ നമ്മൾ മുൻകരുതൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗപ്പി വളർത്തുന്നവരും മറ്റ് ഓർണമെൻ്റൽ ഫിഷുകൾ വളർത്തുന്നവർക്കും വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കണം, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 രീതിയിൽ ഗപ്പികളെ വളർത്തുന്നവരുണ്ട്. ഒന്ന്, ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഗപ്പികൾക്ക് വളരെ മഴവെള്ളം ഒന്നും വീഴാത്ത രീതിയിൽ വളർത്തുന്നവരുണ്ട്. 2, നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വളർത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മഴവെള്ളം വരുന്ന സമയത്തേക്ക് ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഷെഡ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വശവും ഓപ്പൺ ആണ്. വാതിലുകൾ കാര്യങ്ങളുണ്ട്, എന്നാലും ഗ്രില്ല് കൊണ്ടിട്ടുള്ള കവറിംഗ് ആണ് ഈ ഷെഡിന് വരുന്നത്. അപ്പോൾ മഴ സമയത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രില്ലിൻ്റെ ചുറ്റും നമ്മൾ ടാർപ്പ ഷീറ്റുകൾ വെച്ചിട്ട് ചുറ്റോട് ചുറ്റും മറച്ച് നമ്മളെടുക്കും. അപ്പോൾ തണുപ്പ് അധികമായിട്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിൽ നമുക്കിതിനെ ഒന്ന് സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് വളർത്തണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഉപയോഗിച്ചേക്കുന്ന തരത്തിലുള്ള ഫ്രിഡ്ജ് ബോക്സുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, പുറത്ത് ഇരുമ്പിൻ്റെ ചട്ടയുണ്ട്, അതുകൂടാതെ അതിനകത്ത് തെർമോകോളുണ്ട്. ഈ വെളിയിൽ ഒരു പൊളിച്ച ഫ്രിഡ്ജ് കാണുന്നുണ്ടല്ലോ, ഇതിന് വെളിയിൽ അകത്ത് തെർമോകോളുണ്ട്, അതിനകത്താണ് പ്ലാസ്റ്റിക് വരുന്നത്. അപ്പോൾ ചൂട് കുറേയൊക്കെ ഈ ഫ്രിഡ്ജ് ബോക്സ് തടയുന്നതാണ്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഈ ചുറ്റും ഒന്ന് മറച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നല്ല ഒരുവിധം തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ഓപ്പണായിട്ട് ഇട്ടേക്കാതെ ചുറ്റും ഒന്ന് മറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് നോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് പണികളിലായിരുന്നു, തിരക്കുകളിലായിരുന്നു, അവസാന നിമിഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ കാണും, എല്ലാവരും നമ്മുടെ പരിമിതികളൊന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയുമേ ഉള്ളൂ. ഈ നവംബർ ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നവംബർ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരത്തേക്ക് ഈ ചുറ്റും ഒന്ന് മറച്ചു കൊടുത്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ തണുപ്പ് വളരെയധികം നമ്മുടെ ഗപ്പി ഫാമിലേക്ക് അടിച്ചു കയറാതെ വശങ്ങൾ മറച്ചു കൊടുക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ ഓപ്പണായിട്ടുള്ളൊരു സ്ഥലത്താണ് ഗപ്പികളെ വളർത്തുന്നത്, മഴവെള്ളം ഡയറക്റ്റായിട്ട് വീഴുന്ന ഒരു സ്ഥലത്താണ് ഗപ്പികളെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, രാത്രി സമയത്ത് നല്ല തണുപ്പായിരിക്കും, പുറത്ത് മഴയില്ല എന്നുണ്ടെങ്കിൽ, ഡിസംബർ ജനുവരി സമയത്തേക്ക് സാധാരണഗതിയിൽ മഴ കാണില്ല, എന്നാലും നല്ല രീതിയിൽ തണുപ്പുണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ മോൾ വശത്തിൽ നമ്മളൊരു എന്തെങ്കിലും വെച്ചൊന്ന് ഉയർത്തിയിട്ട്, 2 കമ്പമൊക്കെ വെച്ചിട്ടൊന്ന് ഉയർത്തിയിട്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് രാത്രി സമയത്തെങ്കിലും ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ചൂട് ഇതിനകത്ത് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത്, ഇന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ മൂടി ടാർപ്പ കിടക്കാത്ത തരത്തിൽ ഒന്ന് ഉയർത്തിയിട്ട്, ഒരു ശകലം ഒന്ന് 1-2 പലക കഷ്ണമോ എന്തെങ്കിലും ഒന്ന് വെച്ചൊന്ന് ഉയർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ടാർപ്പയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കുകളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമ്മുടെ ചൂട് വലുതായിട്ടൊന്ന് കുറഞ്ഞു പോകാതെ നമുക്കൊന്ന് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും. ചൂട് ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ
വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുള്ളതാണ്, വെള്ളത്തിന് പെട്ടെന്ന് തണുപ്പായി കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഫംഗസ് ബാക്ടീരിയകളൊക്കെ പെട്ടെന്ന് പെരുകും. അതുപോലെ തന്നെ വെള്ളത്തിന് പെട്ടെന്ന് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഫിഷിൻ്റെ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒക്കെ തകരാറിലാവും, പെട്ടെന്ന് ഫിഷ് വീക്കാവും. ആ സമയത്തേക്ക് ഈ ഫംഗസ് ബാക്ടീരിയ അല്ല അതുപോലെ വെള്ളത്തിലുള്ള പാരസൈറ്റ്സ് പതോജൻസ് ഒക്കെ കയറി ഇവരെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഫിഷ് നശിച്ചു പോകുന്ന ഒരുപാടൊക്കെ ചെയ്യുന്നവർക്ക്, ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വലിയ നഷ്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിൽ ബാക്കി ഒന്ന് രണ്ട് ടിപ്പുകളും കൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ചൂട് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് ക്രമീകരിക്കാനായിട്ട് മറ്റൊരു കാര്യം നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഇൻഡോറൊക്കെയാണ് അല്ലെങ്കിൽ ഷെഡുകളിലാണ് നിങ്ങൾ ഗപ്പി ഫാമിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ടെമ്പറേച്ചർ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടെമ്പറേച്ചർ ലോ ആയിട്ട് പെട്ടെന്ന് വെള്ളം തണുക്കുന്ന ഒരവസ്ഥയുണ്ടാവും, അന്തരീക്ഷം മൊത്തത്തിൽ തണുക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ലൈറ്റുകൾക്ക് പകരം നമ്മുടെ പഴയ ഇൻകാൻഡസൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ വെട്ടം വെളിയിൽ വരുന്ന ഫിലമെൻ്റ് ഉള്ള ബൾബുകൾ ഇട്ട് കൊടുക്കുക. ഒരു 100 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 200 വാട്ടിൻ്റെയോ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 60 വാട്ടിൻ്റെ, നമ്മുടെ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന ചൂടിൻ്റെ അളവനുസരിച്ച് ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ചൂട് നമുക്ക് ക്രമീകരിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻകാൻഡസൻ ലൈറ്റ് എന്താണ് എന്ന് അറിയാൻ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ പഴയ പണ്ട് ഉപയോഗിച്ചിരുന്ന സൈസ് മഞ്ഞ കളറുള്ള ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഒരുപാട് ഇതൊന്നും മുടക്കി ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇതുമാതിരി 100 വാട്ടിൻ്റെയൊക്കെ ഒരു ബൾബ് ഈ സമയത്തേക്ക്, നമ്മുടെ ഈ LED ഈ വീഡിയോയിൽ കാണുന്ന പകൽ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ LED മാറ്റിയതിന് ശേഷം ഇതുമാതിരിയുള്ള ഫിലമെൻ്റ് ബൾബുകൾ, ഇൻകാൻഡസൻ ലൈറ്റ് ബൾബുകൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ ഈ വലിയ റൂമിലാവുമ്പോൾ 1-2 പോയിന്റിൽ നമ്മൾ അങ്ങനെ ഓരോ ബൾബ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. തണുപ്പ് കുറച്ച് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. തണുപ്പ് കൂടി കഴിയുമ്പോഴാണ് മറ്റ് രോഗങ്ങൾ വരുന്നത്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ 60% നമുക്ക് രക്ഷിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഒരുപാട് രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് മീനുകളെ രക്ഷിച്ചെടുക്കാൻ, നമ്മുടെ മത്സ്യങ്ങളെ രക്ഷിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വരാതെ നോക്കുക എന്നുള്ളതാണ്, വരാതെ നോക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 90% പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തണുപ്പ് കാലത്ത് ഈ ഡിസംബർ ജനുവരി സമയത്ത് നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ഫീഡിംഗ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 3 നേരമാണ് മിക്കവാറും നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട് ഫാമുകളിൽ ഫിഷിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല ഫാമുകളിലും പല രീതിയിലാണ്, 2 നേരം കൊടുക്കുന്നവരുണ്ട്, 3 നേരം കൊടുക്കുന്നവരുണ്ട്, 4 നേരം കൊടുക്കുന്നവരുണ്ട്, വളരെ ചെറിയ അളവിൽ ഇടവേളകൾ കൂട്ടി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ തണുപ്പ് സമയത്തേക്ക് ഏതൊരു ജീവിയുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അപ്പോൾ മനുഷ്യനായിരുന്നാലും മത്സ്യങ്ങളായിരുന്നാലും മറ്റേത് മൃഗങ്ങളായിരുന്നാലും ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് സാധാരണഗതിയിൽ ചൂട് കാലത്തെ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നടക്കുന്ന പോലെയുള്ള ദഹന പ്രക്രിയ അത്രയും കാര്യക്ഷമമായിട്ട് തണുപ്പ് കാലത്ത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തണുപ്പ് കാലത്ത് ഇപ്പോൾ 3-4 നേരം ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ദഹിപ്പിക്കാനായിട്ട് അത്രയും ഒരു എന്താ പറയുക, അത്രയും എളുപ്പമായിട്ട് വരത്തില്ല സാധാരണ ടെമ്പറേച്ചറിലുള്ള സമയത്തേക്കാളും. അപ്പോൾ നമ്മൾ 3-4 നേരമൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 നേരമാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 2 നേരമാക്കി ചുരുക്കുക. 2 നേരമാക്കി ചുരുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അളവ് കൂട്ടിക്കൊണ്ട് പോകരുത്. അതായത് ഇപ്പോൾ 2 നേരമേ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ അളവ് കുറച്ച് കൂടുതലായി ആയിക്കോട്ടെ എന്ന് കരുതി കൊടുക്കരുത്. നമ്മൾ കൊടുക്കുന്ന 1 നേരം കൊടുക്കുന്ന അത്രയും അളവ് ഫുഡ് തന്നെ 2 നേരമായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഇവർക്ക് ഫിഷിന് ദഹനത്തിൻ്റെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 3 നേരമാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 നേരമാണ് ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 2 നേരമാക്കി ചുരുക്കുക. അപ്പോൾ ഫിഷിന് എളുപ്പം അതിനെ ദഹിപ്പിച്ച് അവർക്ക് കുഴപ്പമില്ലാത്ത തരത്തിൽ ഈ തണുപ്പ് കാലത്തെ നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണുപ്പ് കാലത്ത് നമ്മൾ കൊടുക്കുന്ന വാട്ടർ ചേഞ്ച് ആണ്. നമ്മൾ വെള്ളം മാറുന്ന ഫ്രീക്വൻസി, ഇപ്പോൾ ദിവസം രാവിലെയാണ് നിങ്ങൾ വെള്ളം മാറിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തുക. അതായത് തണുപ്പ് കാലത്ത് നേരം വെളുക്കുന്ന സമയത്ത് വെള്ളത്തിനുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ടാങ്കുകളിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടേക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കുറച്ചുകൂടെ ഉയർന്ന താപനിലയിലുള്ള വെള്ളമായിരിക്കും. പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടേക്കുന്ന കണ്ടെയ്നറുകളിലുള്ള വെള്ളം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ലോ ടെമ്പറേച്ചർ ുള്ള വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ നേരം വെളുക്കുന്ന ഒരു സമയത്ത് ഈ വെള്ളം മാറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഈ മീനുകൾക്ക് പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തണുപ്പ് കാലത്ത് നവംബർ ഡിസംബർ ജനുവരി സമയത്തേക്ക് നമ്മൾ വെള്ളം മാറി കൊടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഉച്ചയോടടുത്ത ഒരു സമയത്തേക്ക്, അതായത് ഒരുപാട് തണുപ്പ് ചൂട് ഉള്ള സമയത്തല്ല ഇങ്ങനെ ചെയ്യേണ്ടത്, തണുപ്പ് കാലങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ്. ഉച്ചയോടടുത്ത സമയത്ത് നമ്മൾ വെള്ളം മാറി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം 2 വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആയിട്ട് നിൽക്കും.
അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് വെള്ളം മാറി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു 5 ടിപ്പുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചുറ്റുമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്പണായിട്ടാണ് ഫ്രിഡ്ജ് ബോക്സുകളിൽ വളർത്തുന്നതെന്നുള്ളവർ രാത്രികാലങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചൊന്ന് മറച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സാധാ ബൾബുകൾക്ക് പകരം ഒരു ഇൻകാൻഡസൻ ലൈറ്റ് ഇട്ട് കൊടുക്കുക. ചുമ്മാ മഞ്ഞ കളറുള്ള വെട്ടം കിട്ടുന്ന ബൾബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫുഡ് കൊടുക്കുന്ന രീതി. ഇപ്പോൾ 3 നേരമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 2 നേരമാക്കി ചുരുക്കുക, അല്ലെങ്കിൽ 4 നേരം കൊടുക്കുന്ന ഫുഡ് 2 നേരമാക്കി ചുരുക്കുക. അപ്പോൾ അവർക്ക് ദഹനത്തിനൊന്നും വലിയ പ്രശ്നമില്ലാതെ ഇരിക്കും. അതിനുശേഷം വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് ഒരു ഉച്ചയോട് അടുപ്പിച്ച സമയത്ത്, വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ഏകദേശം ഒരുപോലെ ആയ സമയത്തേക്ക് മാത്രം വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഏരിയയിലും ഒക്കെ കാണും. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അറിവുകൾ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട ഗപ്പി ഫാമിംഗ് സീരീസിലെ വീഡിയോസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അനേകം വീഡിയോകൾ ഈ ഫാമിംഗ് സീരീസിൽ ഇനിയും വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഗപ്പി വാഗൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഞെക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫോണിലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. എല്ലാ ചൊവ്വയും വെള്ളിയും വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.